Hi friends, welcome to Binsi Lennon's Kitchen. ഇന്ന് നമുക്ക് ഒരു മധുരം തയ്യാറാക്കി നോക്കിയാലോ? അതും ബേക്കറി സ്റ്റൈലിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ബൂന്തി ലഡു വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. ഞാനാണെങ്കിൽ ഈ കുക്കിംഗ് പരീക്ഷണം തുടങ്ങിയ കാലം തുടങ്ങിയിട്ട് ലഡു ഉണ്ടാക്കാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ തവണ ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ലഡുവിന്റെ. ഞാനിന്ന് തയ്യാറാക്കുന്ന അതേ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് ബേക്കറി സ്റ്റൈലിലുള്ള ബൂന്തി ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന്. ഇന്നിപ്പോ നമ്മുടെ ബൂന്തി ലഡു ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. കടലമാവ്, ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി, ഞാനിവിടെ കളറിനായിട്ട് മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ഒരല്പം ഉപ്പ് വേണം, നെയ്യ്, ഏലക്കായ പൊടിച്ചത് വേണം, അതുപോലെ തന്നെ ഞാനിവിടെ ഏലക്കായ മുഴുവനായിട്ടുള്ളതും എടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാര, കറുത്ത മുന്തിരി, കൽക്കണ്ടം, ബൂന്തി വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ വേണം, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളവും വേണം. അപ്പൊ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മുടെ ബൂന്തി ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ ഇത്ര മതി കേട്ടോ, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പിഞ്ച് മതി കേട്ടോ ബേക്കിംഗ് സോഡയും. പിന്നെ നമുക്ക് ബൂന്തിക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചൊഴിക്കണ്ട, ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ചിലപ്പോൾ നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനപ്പോൾ വെള്ളമൊക്കെ ചേർത്തതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബൂന്തി വറുക്കുന്ന നേരത്ത് നമുക്ക് ആ ഹോളുള്ള കയ്യിൽ കൂടെ ഒഴിക്കുമ്പോൾ വീഴാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം ദാ ഇത്തരത്തിലുള്ള ഒരു ഹോളുള്ള കയ്യിൽ വേണം കേട്ടോ. ഇതിലൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ബൂന്തി വറുത്തെടുക്കാം. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ചുറ്റിച്ചും കൊടുക്കാം. എന്നാലാണ് അത് പല സ്ഥലങ്ങളിലായിട്ട് വീഴുള്ളൂ. ഒരേ സ്ഥലത്തായ ഒന്നിനു മേലെ ഒന്ന് വരുകയും ചെയ്യും. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് ആ കറക്റ്റായിട്ട് ബോളായിട്ട് വരുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ബൂന്തി വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. കാരണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബൂന്തി ഫ്രൈ ആയിട്ട് അതിന്റെ കളറ് മാറി വരും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കോരി മാറ്റണം. എന്നിങ്ങനെ തട്ടി നോക്കുമ്പോൾ നമുക്കറിയാം ഫ്രൈ ആയ സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്, ഉണ്ടോ? അതും വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റായിട്ട് വന്നാലേ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ബോൾസ് ആയിട്ട് കിട്ടേമുള്ളൂ. അപ്പൊ നിങ്ങൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നോക്കിയതിന് ശേഷം അരിപ്പക്കായലൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കപ്പോൾ ഇത് കോരി മാറ്റാം. കണ്ടോ നമ്മുടെ ബൂന്തി നല്ല ബോൾസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഇതിനകത്ത് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് 2-ാമത്തെ ബാച്ച് ഒഴിക്കുന്നതിന് മുൻപ് ഇതിന്റെ പുറകുവശവും ഇതിന്റെ ഉൾവശവും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് അത് നല്ല സ്മൂത്ത് ആയിട്ട് വീഴുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് സെക്കൻഡ് ബാച്ചും ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ പതുക്കെ നീക്കി കൊടുക്കാം. Thank you.
സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. സെക്കൻഡ് ബാച്ച് ബൂന്തിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബോൾസ് ആയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് മാവും നമുക്ക് ഇതുപോലെ ബൂന്തിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ബൂന്തി മുഴുവനും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ടാണ് നമ്മള് ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോ നമുക്കിനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര സിറപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് കടലമാവാണ് എടുത്തത്. അപ്പൊ നമ്മൾ 2.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഈ 2.5 കപ്പ് പഞ്ചസാരക്ക് ഞാൻ 1.25 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊന്ന് വേഗമൊന്ന് മെൽറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇനി നമ്മുടെ ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഞാൻ 1/3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര സിറപ്പിന് നല്ലൊരു ഏലക്കായയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ അല്പം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മുടെ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലഡുവിന് ആ നല്ലൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബൂന്തിയൊക്കെ ഒന്ന് പൊടിച്ച് റെഡിയാക്കിയൊക്കെ വെക്കാം. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മുടെ ബൂന്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 1 കപ്പോളം എടുത്തിട്ടൊന്ന് മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ബൂന്തി ഞാനിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ പൊടിച്ച ബൂന്തി ഞാൻ നമ്മുടെ ബൂന്തിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടിച്ച ബൂന്തി മറ്റേ ബൂന്തിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പാനി 1 നൂലാവണ്ട, പക്ഷെ എന്നാലും നമുക്ക് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവേ വേണം. അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കാം അങ്ങനെ ആയിട്ടുണ്ടോന്ന്. ആ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പാനി റെഡി ആയിട്ടുണ്ടോന്ന് നോക്കാം. നമ്മുടെ പഞ്ചസാര പാനി കറക്റ്റ് പരിവായോ എന്നറിയാം. എന്താ ഇങ്ങനെ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോ കണ്ടോ, ഒരു ചെറിയ സ്റ്റിക്കി ആയിട്ട് കാണുന്നില്ലേ, ചെറിയൊരു നൂല് പോലെ വരും, പക്ഷെ 1 ത്രെഡ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ പഞ്ചസാരയുടെ കറക്റ്റ് പരിവ. കണ്ടോ, കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും 1 നൂലായിട്ടില്ല, എന്നാ സ്റ്റിക്കി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ഇട്ട ഏലക്കായ ഇങ്ങോട്ട് കോരി മാറ്റാം. ഞാൻ 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര പാനി ഈ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഒരുപാട് പഞ്ചസാര പാനി കൂടുതലാണ്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ഈ ബൂന്തി വലിച്ച് കറക്റ്റായിട്ട് വരും. കുറച്ച് സമയം നമ്മളിത് വെച്ചു കൊടുക്കുകയും വേണം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ബൂന്തി പഞ്ചസാര പാനിയൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നോക്കാം. ദാ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ബൂന്തിയിലേക്കൊക്കെ കയറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര പാനിയിലും ഏലക്കായ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യും ഏലക്കായുടെ ഒക്കെ ആ സ്മെല്ല് തന്നെ വരുമ്പോ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യും. നമുക്കിത് ഉരുട്ടണം എന്നൊന്നും തോന്നൂല, ഇപ്പൊ തന്നെ കഴിക്കാനൊക്കെ തോന്നും. ഫൈനലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൽക്കണ്ടാണ്. ഇതും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമ്മുടെ ലഡു ഉരുട്ടാനായിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന്
ഉരുട്ടിയെടുക്കാം. അപ്പോൾ ലഡുവിന്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം ആക്കാട്ടോ. ദാ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ആണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതിൽ നമുക്കിനി ഒരു ഐറ്റം കൂടെ വെക്കാനുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ ലഡുവിന്റെ കൂടെ ഒരു കറുത്ത മുന്തിരിയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മുന്തിരിയും കൂടെ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കിത് അല്പം സോഫ്റ്റ് ആയിട്ടാണ് തോന്നുക. പക്ഷെ ഇതൊരു കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഹാർഡായിട്ട് വരും കേട്ടോ. അപ്പോ കണ്ടോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂന്തി ലഡു കൂടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിത് മുഴുവൻ ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഞാൻ എന്താ നമ്മുടെ ആദ്യത്തെ ലഡു ഉരുട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഡു ഓൾമോസ്റ്റ് ഉരുട്ടി കഴിയാറായിട്ടുണ്ട്. ചൂടൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ചൂടില്ലെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്ത് വെക്കാൻ പറ്റും. എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നറിയോ, ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടില് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കണ്ടോ എത്ര പെർഫെക്റ്റാ. അപ്പൊ ഇനി ഇതാ ഇത് ബാക്കിയും കൂടെ ഞാനിങ്ങനെ ഉരുട്ടി വെക്കട്ടെ. ഓൾമോസ്റ്റ് നമുക്ക് കഴിയാനായിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ലഡു ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മുടെ ബൂന്തി ലഡു മുഴുവനും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ആ മെഷർമെന്റിൽ നമുക്കൊരു 29 ലഡു കിട്ടുകയും ചെയ്യും. അപ്പോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.